രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വൈകിട്ട് 4:30 കൊച്ചിയിലെത്തും. കേരള സന്ദർശനത്തെ തുടർന്ന് കനത്ത സുരക്ഷയാണ് സംസ്ഥാനത്ത് ആകെ ഒരുക്കിയിട്ടുള്ളത്. 2000 പോലീസുകാരെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി കൊച്ചിയിൽ മാത്രം നിയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഭീഷണിക്കത്ത്, ഒപ്പം തന്നെ ഇന്റലിജൻസ് വിവരങ്ങൾ ചോർന്നത്, ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ നഗരത്തിൽ വാഹന പരിശോധനയും ശക്തമാണ്. പ്രധാനമന്ത്രി എത്തുന്ന തമ്പാനൂർ, തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരവും സെൻട്രൽ സ്റ്റേഡിയവും പോലീസിന്റെ സുരക്ഷാ വലയത്തിലാണുള്ളത്. ചൊവ്വാഴ്ച രാവിലെ തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് പ്രദീപ് ജോസഫ്, തിരുവനന്തപുരത്ത് നിന്ന് രഘുനാഥ് നാരായണൻ എന്നിവർ വിവരങ്ങളുമായിട്ട് ആദ്യം രഘുവിലേക്കാണ്. രഘു, ഗുഡ് മോർണിംഗ്. അങ്ങനെ ആ കാത്തിരുന്ന സന്ദർശനം നടക്കുന്നു. വന്ദേ ഭാരത് തുറന്നു കിട്ടുന്നു എന്നതാണ്, അതായത് അത് ഓടാൻ തുടങ്ങുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഒപ്പം BJP രാഷ്ട്രീയമായി നോക്കിയാൽ യുവം പരിപാടിയും ഒക്കെ അവർ വലിയ വിജയകരമായി പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. എങ്ങനെയാണ് തലസ്ഥാനത്തും കൊച്ചിയിലും പ്രധാനമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ, ഈ ഭീഷണിക്കത്ത്, ഇന്റലിജൻസ് വിവരങ്ങൾ ചോർന്നത്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ? ദിവിശേ, പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനൊപ്പം തന്നെ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. ആ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് ഞാനുള്ളത്. ഇവിടെയാണ് വന്ദേ ഭാരതിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുക. അദ്ദേഹം 10 മണിയോടുകൂടി ഇവിടെ എത്തും, ഫ്ലാഗ് ഓഫ് ചെയ്യും, ഇതിനുശേഷം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പോകും. അവിടെയാണ് പൊതുപരിപാടി. 11 മണിയോടുകൂടി അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്തു. 2 ദിവസം മുൻപ് തന്നെ SPG ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുണ്ട്. മാത്രവുമല്ല, ദിവീഷ് പറഞ്ഞതുപോലെ തന്നെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ചോർന്നത് വളരെ ഗൗരവത്തോടുകൂടിയാണ് ആ കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ SPGയും എടുത്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഒരുപക്ഷെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് വിശദീകരണം ചോദിച്ചേക്കും. അതെല്ലാം പ്രധാനമന്ത്രിയുടെ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങിയതിന് ശേഷമാണ്. കാരണം ഇപ്പോൾ എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഉദ്യോഗസ്ഥരെല്ലാം അതുമായി ബന്ധപ്പെട്ട് തിരക്കിലാണ്. ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണറുടെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് സുരക്ഷ അവലോകനം ചെയ്തിരുന്നു. ഇന്നും യോഗം ചേരുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിലൊക്കെ സുരക്ഷ അവലോകനം യോഗങ്ങൾ ചേർന്ന് സുരക്ഷ അവലോകനം നടത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് നിയന്ത്രണങ്ങളുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നിയന്ത്രണങ്ങൾ തുടരുന്നത്. ആ വന്ദേ ഭാരതിൻ്റെ ഫ്ലാഗ് ഓഫിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, ചില സ്റ്റേഷനുകളുടെ, ചില ട്രെയിനുകളുടെ സ്റ്റേഷനുകൾ, അതായത് യാത്ര അവസാനിപ്പിക്കുന്നതും പുറപ്പെടേണ്ടതുമായ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടേണ്ടതും യാത്ര അവസാനിപ്പിക്കേണ്ടതുമായ ചില ട്രെയിനുകൾ കൊച്ചുവേളിയിലായിരിക്കും യാത്ര അവസാനിപ്പിക്കുക. അവിടെ നിന്നായിരിക്കും അത് പുറപ്പെടുക. ഒപ്പം തന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ട് എതിർവശത്താണ് ആ KSRTC ബസ് സ്റ്റാൻഡ് ഉള്ളത്. അവിടെയും നിയന്ത്രണങ്ങളുണ്ട്. രാവിലെ 9 മണി മുതൽ 11 മണി വരെ തമ്പാനൂർ റെയിൽവേ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് സർവീസുകൾ ഉണ്ടാവില്ല. അവിടെ വികാസ് ഭവനിൽ നിന്നായിരിക്കും ദീർഘദൂര വണ്ടികളടക്കം യാത്ര ആരംഭിക്കുക. എന്തായാലും രാവിലെ മുതൽ തന്നെ പോലീസ്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. സുരക്ഷ അവലോകനം നടക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ വന്ദേ ഭാരത് ഒരു പദ്ധതിയാണെങ്കിലും അതിനെ പരമാവധി BJPയുടെ ഒരു രാഷ്ട്രീയ വിജയമാക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമവും BJP നടക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഇവിടെയെല്ലാം BJPയുടെ കൊടിയും ബാനറുകളും ഒക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി വരുമ്പോൾ ഈ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനത്തിനാണ് വരുന്നതെങ്കിലും കൂടുതൽ പദ്ധതികൾ, റെയിൽവേ പദ്ധതികൾ ഉൾപ്പെടെ വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് BJP സംസ്ഥാന നേതാക്കൾ അവകാശപ്പെടുന്നത്. എന്തായാലും നമുക്ക് 2 ദിവസം കൂടി കാത്തിരിക്കാം. എന്തെങ്കിലുമൊക്കെ കേരളത്തിന് പ്രതീക്ഷയുള്ള, കേരളം പലതവണയായി ആവശ്യപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിക്കുമോ എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ശരിയാണ്, തീർച്ചയായും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ്. വന്ദേ ഭാരതിനപ്പുറം ഇനി എന്തുകൂടി കേരളത്തിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് സാധാരണക്കാർ കാത്തിരിക്കുന്ന വിഷയം.